നമസ്കാരം. KSFയുടെ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ചില അതിഥികൾ കൂടി ചേരുകയാണ്. KSFയെ പ്രതിനിധീകരിച്ചുകൊണ്ട് KSFയുടെ ചെയർമാൻ ശ്രീ ഫിലിപ്പോസ് തോമസ്, ഡയറക്ടർമാരായ ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് റജി സക്കറിയ ഡയറക്ടർ എന്നിവരാണ് നമുക്കൊപ്പം ഇന്ന് KSFയുടെ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ സ്വാഗതം നിങ്ങൾക്ക് മൂന്ന് പേർക്കും. ചെയർമാനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ട് ഒരു മാസം, രജിസ്ട്രേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുകയാണ്. ഈ ഒരു മാസത്തെ ഒരു പ്രതികരണം എങ്ങനെയാണ്? UAE ൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്, അപ്പോൾ ഇവിടെ നിന്നായിരിക്കുമല്ലോ പ്രതികരണവും. KSFE പ്രവാസി ചിട്ടിക്ക് വേണ്ടി രജിസ്ട്രേഷൻ ആരംഭിച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വരെ ഏതാണ്ട് 70,000-ത്തിലധികം ആളുകൾ പ്രവാസി ചിട്ടിയുടെ വെബ്സൈറ്റിലോ അതിനുവേണ്ടി പ്രത്യേകമായി പ്രസിദ്ധീകരിച്ച ആപ്പിലും കൂടി അവർക്ക് ഈ ചിട്ടിയിൽ ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടപടിയിൽ തുടങ്ങിയിട്ടുണ്ട്. 7,200-ഓളം ആളുകളുടെ പേരുകൾ KYC ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി ചിട്ടി പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ പണമടയ്ക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ നടപടി എത്തിയിട്ടുണ്ട്. അവരൊക്കെ UAE ID സഹിതം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരോട് ഇനി പണമടയ്ക്കാൻ KSFE എപ്പോൾ പറയുന്നു അപ്പോൾ പണമടയ്ക്കത്തക്ക രൂപത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ 19-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ഒരു പ്രതികരണം തീർച്ചയായും ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ളതാണ്. എല്ലാ ദിവസവും കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ ഘട്ടത്തിൽ ചിട്ടി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ചിട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവർക്ക് രജിസ്ട്രേഷൻ്റെ സൗകര്യം ഇപ്പോൾ ഓപ്പണാക്കി കൊടുത്തിട്ടില്ല. അത് ഒരു ഈ ചിട്ടി UAE ലോഞ്ച് ചെയ്യുന്നതോടുകൂടി മറ്റുള്ള സ്ഥലങ്ങളിൽ GCC രാജ്യങ്ങളിൽ ആദ്യവും മറ്റുള്ളിടത്ത് പിന്നീടുമായി ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതികരണത്തിൽ KSFE കേരള ഗവൺമെൻറ്റും പൂർണ്ണ തൃപ്തരാണ്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പല കോണുകളിൽ നിന്നും ചില പരാതികൾ ഉയർന്നു വന്നിരുന്നു. അത് പ്രത്യേകിച്ചും OTPയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോർക്ക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെയും അത് നിങ്ങളുടെ ശ്രദ്ധയിൽ മുൻപ് പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്? ഈ പ്രതികരണങ്ങളൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. ഈ ചിട്ടിയുടെ സോഫ്റ്റ്വെയറുമായുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുകയും അതിലിടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ അതിനെക്കുറിച്ച് കൃത്യമായി പറയും. OTP അതിന് മുൻപ് ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയുന്നു. KSFE പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇവർക്ക് മുൻപിൽ നേരിട്ട് ഉന്നയിക്കാം. ഇവർ ഈ സമയത്ത് ഇതിനുള്ള മറുപടി നൽകുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. ഡോക്ടർ, തുടരാം. ഈ നമ്മുടെ പ്രവാസി ചിട്ടി പൂർണ്ണമായിട്ടും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സാധാരണഗതിയിൽ ചിട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിട്ടിയുടെ അടിസ്ഥാന ശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടിയുടെ കോൺട്രാക്ട് എഗ്രിമെൻറ്റാണ്, എഴുതി ഒപ്പിടുന്ന കോൺട്രാക്ട് എഗ്രിമെൻറ്റാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓൺലൈനുമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഒരു സംവിധാനത്തിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു രേഖയ്ക്ക് യാതൊരു സാധ്യതയില്ല. അപ്പോൾ അതിന് പകരമാണ് OTP വഴിയാണ് ഈ പറയുന്ന മെക്കാനിസം എല്ലാം പ്രവർത്തിക്കുന്നത്. വൺ ടൈം പാസ്വേഡ്, നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അയക്കുന്ന രൂപത്തിലുള്ള വൺ ടൈം പാസ്വേഡ്. ഒരു മിനിറ്റ്, നമുക്കൊരു കോളർ ഉണ്ട്, തുടരാം നമുക്ക്. ഹലോ, ആരാണ്? എൻ്റെ പേര് പ്രകാശ് എന്നാണ്. സംസാരിച്ചോളൂ. എനിക്ക് KSFE ചിട്ടി ചേരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ പ്രവാസി ഭാരതിയുടെ ഓഫീസിൽ പോയാൽ മതിയോ? എവിടെ നിന്നാണ് അത് ചേരേണ്ടതെന്നാണ് ചോദ്യം. ഒന്ന്, ഞാൻ അബുദാബിയിൽ മുസഫയിലാണ്.
അബുദാബിയിൽ ഇപ്പൊ യു എയിലുള്ള മുഴുവൻ ആൾക്കാർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒന്ന് കെ എസ് എഫ് ഇയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ksfe.com എന്ന് പറയുന്ന സൈറ്റ് പോയി കഴിഞ്ഞാൽ ലീഡ് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ www.prawasi.ksfe.com എന്ന് പറയുന്ന ലാൻഡിംഗ് പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. കസ്റ്റമർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആ പേജിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ അവിടെ കസ്റ്റമർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളത് പൂർണ്ണമായിട്ടുള്ള പേര്, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ, പാസ്പോർട്ടിൻ്റെ ഏത് സമയം വരെയാണ് പാസ്പോർട്ട് സാധുവായിട്ടുള്ളത്, യു എ ഐ ഡി നമ്പർ, ഇത്രയും വിവരങ്ങൾ വേണം. ഇത് കൂടാതെ പിന്നെ നോർക്ക ഐ ഡി രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഐ ഡി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർക്ക ഐ ഡിയുടെ കുറച്ച് വിവരങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ വിവരങ്ങൾ കൂടാതെ വിസയുടെ ഡീറ്റെയിൽസും പാസ്പോർട്ടും പാസ്പോർട്ടും വിസയുടെ കോപ്പി അപ്ലോഡ് ചെയ്യും വേണം. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർക്ക ഐ ഡി കിട്ടും. ആ നോർക്ക ഐ ഡിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ചിട്ടി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികളെല്ലാം പൂർത്തീകരിക്കാം. ചിട്ടി അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ആയിട്ടില്ല. ചിട്ടി അനൗൺസ്മെൻറ്റ് വരുന്ന ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ചിട്ടി അനൗൺസ്മെൻറ്റ് നടക്കും. 2500 രൂപ മുതൽ 40,000 രൂപ വരെയുള്ള ചിട്ടികളാണ് ഒന്നാം ഘട്ടത്തിൽ അനൗൺസ് ചെയ്യാനായിട്ട് ആലോചിച്ചിട്ടുള്ളത്. 20 മാസം മുതൽ 50 മാസം വരെയുള്ള ചിട്ടികൾ ഉണ്ടാവും. ആ ചിട്ടികൾ വരുന്ന മുറയ്ക്ക് ചിട്ടി ഏത് ചിട്ടിയാണ് താല്പര്യമുള്ളത്, ഓരോരുത്തരുടെയും വരുമാനവും അതുപോലെ തന്നെ എത്രമാത്രം പൈസ മാറ്റി വയ്ക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളുടെ കണക്കാക്കിക്കൊണ്ട് ചിട്ടിയിൽ ചേരാവുന്നതാണ്. സംശയം മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു കോളർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹലോ, പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് സുമേഷ് എന്നാണ്. ഞാൻ അബുദാബി മുസഫയെന്നാ വിളിക്കുന്നത്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, എന്താണ് സംശയം? സാർ, എനിക്കൊരു ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവാസി ചിട്ടി തുടങ്ങുന്നതിന് നോർക്ക റൂട്ട്സിന്റെ ഐഡന്റിറ്റി കാർഡ് അതിന്റെ അത് ആവശ്യമാണോ? നോർക്ക രജിസ്ട്രേഷൻ നിർബന്ധമാണോ എന്നുള്ളതാണ് സംശയം. അല്ല, നമുക്ക് ഒരു നോർക്ക ഒരു പ്രവാസിയുടെ ഒരു ഐഡന്റിറ്റി കാർഡ് ഇല്ലേ, അത് നമുക്ക് ആവശ്യമാണോ പ്രവാസി ചിട്ടി തുടങ്ങാൻ വേണ്ടിട്ട്? പ്രവാസി ചിട്ടി തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്ന താല്പര്യം കാണിക്കുന്ന ആളുകൾക്ക് നോർക്കയുടെ ഒരു നോമിനൽ രജിസ്ട്രേഷൻ കൂടി കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം പ്രവാസിയെ സംബന്ധിച്ചുള്ള കേരള ഗവൺമെൻറ് നൽകുന്ന ഔദ്യോഗിക രേഖയാണ് നോർക്ക ഐഡൻറ്റിറ്റി കാർഡ്. ആ കാർഡിൻ്റെ നടപടിക്ക് തുടക്കം കുറിച്ചാൽ മാത്രം മതി, നോഷണലായി അവർ രജിസ്ട്രേഷൻ തരും, അതുള്ള എല്ലാവരുടെയും പണം ചിട്ടിക്ക് വേണ്ടി സ്വീകരിക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ കെ എസ് എഫ് ഇ ഇടപെട്ട് വളരെ ലഘൂകരിച്ചിട്ടുണ്ട്. ഈ സൈറ്റിൽ വന്ന് വിവരങ്ങൾ കൊടുത്താൽ ഉടനെ അത് നോർക്കയ്ക്ക് കൊടുക്കുകയും നോഷണലായി ഒരു രജിസ്ട്രേഷൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ട് നടപടി പൂർത്തിയാക്കാം. അവരുടെ പണം പിന്നീട് സ്വീകരിക്കുകയും ചിട്ടിയിൽ അവർക്ക് അംഗത്വം കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദ്ദേശം നോർക്ക കേരള ഗവൺമെൻറ്റിന് വേണ്ടി പ്രവാസി പെൻഷൻ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. കെ എസ് എഫ് ഇ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഈ ചിട്ടിയിൽ ചേരുന്ന ആളുകൾക്ക് കൂടി ആ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം കൊടുക്കണം. അതെങ്ങനെ നടപ്പാക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രി അധികം വൈകാതെ ഒരു യോഗം തന്നെ വിളിക്കാൻ തീരുമാനവുമായിട്ടുണ്ട്. തീർച്ചയായും നമുക്കിപ്പോൾ ധാരാളം കോൾസ് വരുന്നുണ്ട്. ഇപ്പോൾ വിളിച്ച ആൾക്കത് ബോധ്യമായിട്ടുണ്ട്, സംശയം നീങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. മറ്റൊരു കോൾ കൂടി ചേരുന്നുണ്ട്. സ്വാഗതം ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഹലോ, ഹലോ, ഹലോ. കെ എസ് എഫ് ഇയുടെ പ്രതിനിധികളാണുള്ളത്. പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയമാണോ ഉള്ളത്? ഹലോ, ഈ ദുബായിലിന്റെ ഓഫീസ് ഉണ്ടോ സാറേ? ദുബായിൽ ഇതിന് ഓഫീസ് ഉണ്ടോ, ഓഫീസ് തുറന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടോ എന്നുള്ളതാണ് സംശയം. റജി സക്കറിയ മുറ, ദുബായില് ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അതിനുള്ള
മറ്റ് ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ പൂർത്തീകരണത്തിന് ശേഷം നമുക്ക് നിരന്തരമായി ബന്ധപ്പെടാവുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നതോടൊപ്പം തിരുവനന്തപുരത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വെർച്വൽ ഓഫീസുണ്ട്. നമുക്കിവിടെ നിന്നും ദൈനംദിനം ഏത് സമയത്തും ബന്ധപ്പെടാൻ കഴിയുന്ന സൗകര്യം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ അത്തരം സൗകര്യങ്ങൾക്ക് ചില പരിമിതികളും സാങ്കേതികമായ പ്രശ്നങ്ങളുമുള്ളത് കൊണ്ടാണ് ആ തരത്തിൽ ഓഫീസ് സംവിധാനം ഇല്ലാത്തത്. നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്കെല്ലാ അർത്ഥത്തിലും ഇവിടെ നിന്ന് ഓഫീസ് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂർ KSRTC ടെർമിനലിൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന വെർച്വൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വളരെ നന്ദി വിളിച്ചതിന്. വീണ്ടും ഒരു കോളർ കൂടി ചേരുകയാണ്. ഹലോ, ആരാണ് ലൈനിലുള്ളത്? സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ ഈ പ്രവാസി ചിട്ടിയുടെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. ഇതിനകത്ത് ഏജ് ലിമിറ്റ് പറയുന്നു, അതെന്താണെന്ന് ക്ലിയർ ചെയ്യാമെന്നറിയാനായിരുന്നു. ഇവിടെ പ്രവാസികൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ ശരിക്കും ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ? നമ്മൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള ചിട്ടിയുടെ ഒരു സവിശേഷമായിട്ടുള്ള പ്രത്യേകത, ചിട്ടിക്ക് LIC ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതായത് ചിട്ടി അംഗമായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും കാരണവശാൽ ചിട്ടിയുടെ കാലാവധി തീരുന്നതിനിടയ്ക്ക് പിന്നെ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ബാധ്യത ബന്ധുക്കൾക്ക് വരാത്ത രൂപത്തിൽ LIC അതിൻ്റെ പ്രീമിയം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. LIC അതിൻ്റെ പിന്നെ ചിട്ടി തുക അടയ്ക്കുന്നതിന് വേണ്ടി, LIC പ്രീമിയത്തിൽ നിന്ന് ചിട്ടി തുക അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരാൾ ഈ ചിട്ടിയുടെ കാലാവധിക്കകത്ത് വെച്ച് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, ആ അപകടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, ആ ഡിസബിലിറ്റിക്കും ഇതുപോലെ തന്നെ ഡിസബിലിറ്റി ഉണ്ടാകുന്ന സമയത്തിന് ശേഷം ചിട്ടിയുടെ തുക അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാധ്യത ഉണ്ടാവില്ല. ഈ രണ്ട് സവിശേഷമായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് ഈ ചിട്ടിയുടെ ഭാഗമായിട്ട് ഉണ്ട്. മൂന്നാമതായി, ഇതോടൊപ്പം തന്നെ ഓപ്ഷണലായിട്ടുള്ള ഒരു പെൻഷൻ സൗകര്യം, LIC കൊടുക്കുന്ന പെൻഷൻ സൗകര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇൻഷുറൻസിൻ്റെ കവറേജുള്ള ചിട്ടികളെ സംബന്ധിച്ചിടത്തോളം LIC സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും പറഞ്ഞിട്ടുള്ള ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് ഇൻഷുറൻസ് കവറേജുള്ള ചിട്ടികളുണ്ടാവുക. നമ്മൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ചിട്ടികൾ, ഇൻഷുറൻസ് കവറേജ് ആവശ്യമില്ല എന്നുള്ള നിലക്ക് മാറ്റിവെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏജ് ലിമിറ്റ് ഇല്ലാതെ പ്രായം എത്ര ചെന്നു കഴിഞ്ഞാലും ചിട്ടി എടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു ക്രമീകരണം നമുക്കുണ്ടായിട്ടുണ്ട്. ലോവർ ഏജ് ലിമിറ്റ് സ്വാഭാവികമായിട്ടും 18 വയസ്സാവണം, അത് ചിട്ടി നിയമപ്രകാരം ഉള്ളതാണ്. 18 വയസ്സിന് മീതെ അപ്പർ ഏജ് ലിമിറ്റ് എത്ര വേണമെങ്കിലും ആവാം. അങ്ങനെ രണ്ട് തരം ചിട്ടികളുണ്ടാവും, ഇൻഷുറൻസ് കവറേജുള്ള ചിട്ടികളും ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ചിട്ടികളും. ഇൻഷുറൻസ് കവറേജുള്ള ചിട്ടികൾക്ക് പ്രായപരിധിയുണ്ട്, ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ചിട്ടികൾക്ക് ഉയർന്ന പ്രായപരിധി ഉണ്ടാവില്ല. വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം, ഈ പ്രത്യേക പരിപാടിയിലേക്ക് ആരാണ് ലൈനിലുള്ളത്? ഹലോ, ആരാണ്, ചോദിച്ചോളൂ. ഇതിന്റെ ആപ്ലിക്കേഷന് ആപ്പിൾ സ്റ്റോറിൽ ലഭ്യമാണോ? ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. iOS ആപ്ലിക്കേഷൻ ഈ മാസം അവസാനത്തേക്ക് റെഡിയാവും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്താ ചോദിച്ചോളൂ? ചോദിച്ചോളൂ. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ. ആ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. അത് ഇത് ഈ ചിട്ടി എങ്ങനെയാണ്, പിന്നെ നറുക്കെടുപ്പിലൂടെയാണോ തീരുമാനിക്കുന്നത്, അതോ നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റിയ ചിട്ടിയാണോ? ചിട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ KSFE നടത്തുന്ന എല്ലാ ചിട്ടികൾക്കകത്തും ഓക്ഷൻ, അതായത് വിളിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ലേലം വിളിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ചിട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവുക. ചിട്ടിയുടെ സലയുടെ 30% പിന്നെ കുറെ 30% പരമാവധി 30% കുറച്ചു വരെയാണ് വിളിക്കാനായിട്ട് കഴിയുക. അപ്പോൾ 10 ലക്ഷം രൂപയാണ് സലയെങ്കിൽ 7 ലക്ഷം രൂപ വരെയാണ് നമുക്ക് വിളിക്കാനായിട്ട് കഴിയുക. അങ്ങനെ എങ്ങനെയാണ് പ്രവാസിക്ക് ഈ നറുക്കെടുപ്പിലും ലേലത്തിലും പങ്കെടുക്കാൻ കഴിയുക? ഓൺലൈൻ വഴി തന്നെ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതെ.
ഇതിനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് മൂന്ന് വിധത്തിലാണ് പ്രവാസിക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. ഒന്നാമത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലേലത്തിൽ നേരിട്ട് പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ലേലത്തിൽ പങ്കെടുക്കാം. ഈ രണ്ട് സൗകര്യങ്ങൾ വ്യക്തിഗതമായിട്ട് ഉപയോഗിക്കാം. രണ്ടല്ലെങ്കിൽ വേറൊരു പ്രതിനിധിയെ ഇതിനകത്ത് പിന്നീട് ഒന്നുകിൽ നാട്ടിലുള്ള ആളോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെയുള്ള ഒരാളുടെയോ മൊബൈൽ നമ്പർ കൊടുത്ത് അയാൾക്ക് ഈ ഓപ്ഷന് പങ്കെടുക്കാം. മൂന്നാം മുമ്പേ കൂട്ടി രജിസ്റ്റർ ചെയ്യണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് പ്രോക്സി സംവിധാനം, അതായത് പിന്നെ ഇത്ര തുക വരെ എനിക്ക് വിളിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം മുമ്പേ കൂട്ടി ഓക്ഷൻ സമയത്തിന് മുമ്പേ തന്നെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈനായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ട്. ഈ മൂന്ന് സൗകര്യങ്ങളാണ് ഓക്ഷൻ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉള്ളത്. വീണ്ടും നമുക്കൊരു കോളർ കൂടി ചേരുകയാണ്. നമസ്കാരം, ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ, ഇത് സെബാസ്റ്റിയൻ ആണ്, ഫ്രം ദുബായ്. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഇത് നമ്മള് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ ഈ കേരള ചിട്ടിയുണ്ട്, കർണാടകയിലുള്ള ഒരു ഇതിന് ചിട്ടിയിൽ ചേരാൻ പറ്റുമോ? ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ചേരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമായ ആളുകൾക്ക് ഇപ്പോഴീ ചിട്ടി ചേരാൻ പറ്റില്ല. കാരണം പ്രവാസി ചിട്ടിയിൽ അംഗമാകുന്നതിന് രണ്ട് വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നൊരു പാസ്പോർട്ട് ഉണ്ടാവണം, പ്രാബല്യത്തിലുള്ള ഒരു വിസ വേണം. ബാംഗ്ലൂർ സ്ഥിരതാമസമായ ആളിന് പ്രാബല്യത്തിലുള്ളൊരു വിസ ഇല്ല. എന്നാൽ പിന്നീട് കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടി കൂടി ഈ ചിട്ടിയുടെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യം ഞങ്ങളുടെ ആലോചനയിലുണ്ട്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഒരു ചോദ്യം അതിൽ തന്നെയുണ്ട്, ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള യു എയിലുള്ള പ്രവാസികളാണെങ്കിലും അവർക്ക് ചേരാൻ കഴിയുമെന്ന് ചോദ്യം. യു എയിലുള്ള പ്രവാസിക്ക് വിസ ഉള്ള ഏത് പ്രവാസിക്കും ചേരാം. ദുബായിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചേരുന്നതിന് അസൗകര്യമില്ല. ഈ പറഞ്ഞ ഇപ്പം ചെയർമാൻ പറഞ്ഞ പാസ്പോർട്ടും വിസയും വാലിഡായിട്ടുണ്ടെങ്കിൽ ദുബായിലുള്ള ആൾക്ക് ചേരാം. അത് ബാംഗ്ലൂർ സിറ്റിസൺ എന്നുള്ള ഒരു പ്രശ്നം, ബാംഗ്ലൂർ മലയാളീസ് ഉണ്ടല്ലോ അവരുടെ ഒരു പക്ഷേ ഇവിടെ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് മലയാളികൾക്ക് മാത്രമേ ചിട്ടിയിൽ ചേരാൻ കഴിയുമുള്ളൂ? അങ്ങനെയല്ല, മലയാളികൾക്ക് മാത്രം എന്ന് വന്നത് ഈ ഭൂരിപക്ഷം പേരും ചിട്ടി അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പണം വാങ്ങുന്നതിന് സെക്യൂരിറ്റി തരണം. സെക്യൂരിറ്റിയായി പ്രവാസികൾ ഭൂരിപക്ഷവും തരുന്നത് ഒന്നെങ്കിൽ അവരുടെ വസ്തു അല്ലെങ്കിൽ അവർക്കുള്ള സ്വർണം, പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻഷുറൻസ് പോളിസി ഇതും സ്വീകരിക്കും. അപ്പോൾ വസ്തു പണയപ്പെടുത്തണമെങ്കിൽ, ടൈറ്റിൽ KSFB തരണമെങ്കിൽ അതിന് കേരളത്തിൽ ഉള്ള പ്രോപ്പർട്ടിയുടെ നമുക്കിപ്പോൾ സ്വീകരിക്കാൻ നിവൃത്തിയുള്ളൂ. നിയമപരമായി കേരളത്തിന് പുറത്തുള്ള ഭൂമി ജാമ്യ വസ്തുവായി സ്വീകരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. പിന്നെ സ്വർണം സ്വീകരിക്കുന്നത് അവർ തൊട്ടടുത്തുള്ള KSFB ശാഖയിലെ ലോക്കറിൽ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ 600 KSFB ബ്രാഞ്ചിൽ എവിടെയെങ്കിലും വെക്കാൻ സൗകര്യമുള്ള ആളിൻ്റെത് സ്വീകരിക്കാൻ പറ്റൂ. കേരളത്തിന് പുറത്ത് ഒരു KSFB ബ്രാഞ്ച് ഇല്ലാത്ത കൊണ്ട് അതും സാധ്യമല്ല. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ സ്ഥിരതാമസമായ അല്ലെങ്കിൽ കേരളത്തിൽ ഇക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മലയാളികൾ. ബാംഗ്ലൂരിലുള്ള മലയാളിക്ക് കേരളത്തിൽ ഭൂമിയുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റിയായി സ്വീകരിക്കും. തീർച്ചയായും. നമുക്കൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ, ഞാൻ അഫ്സലാണ്. ചോദിച്ചോളൂ. ഇത് നമ്മുടെ ഈ ചിട്ടിയുടെ കാലഘട്ടത്തിനിടയിൽ നമ്മള് വിസ കാലാവധി കഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമ്മള് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകേണ്ടി വന്നാലേ നമുക്ക് ഈ ചിട്ടിയിൽ തുടരാൻ പറ്റുമോ? ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകേണ്ടി വന്നാൽ തുടരാൻ? തീർച്ചയായും തുടരാം. നാട്ടിൽ നേരിട്ട് അവിടുത്തെ ബാങ്ക് മുഖാന്തരം പണം അടച്ച് നമുക്ക് ചിട്ടിയിൽ തുടരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അത്തരം നിരവധി കേസുകൾ ഇതിനോടകം തന്നെ സംശയമെന്ന രീതിയിൽ വരികയും അന്വേഷണത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ചിട്ടി തുടരുന്നതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരിക്കില്ല. ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ എത്തുകയും തുടരാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അടച്ച പണം എങ്ങനെ തിരിച്ചു കിട്ടുക? അതിന് തുടരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നാട്ടിൽ എത്തുമ്പോഴെങ്കിൽ. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ
എടുത്തു കഴിഞ്ഞാൽ ഇവർ അടച്ച പൈസ ചിട്ടിയുടെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ തിരിച്ചു കിട്ടും. മറ്റൊരാൾക്ക് കൈമാറാൻ മറ്റൊരാൾ പണം അടച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അടച്ച പണം അപ്പോൾ തന്നെ KSFE ഇവർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പകരം ഒരു പകരക്കാരൻ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ചിട്ടി നിയമപ്രകാരം പിന്നെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കൂ. അത് നമ്മുടെ സെൻട്രൽ ചിറ്റ് ഫണ്ട് ആക്ടിലെ വ്യവസ്ഥയാണ്. തീർച്ചയായും. മറ്റൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. എന്റെ പേര് ദാസ് എന്നാണ്. ഏത് എമിറേറ്റിൽ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? അബുദാബി. അബുദാബി. ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ, നമ്മുടെ നായനാർ മന്ത്രിസഭ ഇരിക്കുന്ന കാലത്ത്, പറഞ്ഞോളൂ പറഞ്ഞോളൂ, നായനാർ മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്ത് പ്രവാസികൾക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 9 rupees ഒരു ഫോം ഇതെല്ലാം ഫില്ല് ചെയ്ത് കേരളത്തിലേക്ക് അയക്കണം, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടൊരു നിയമമുണ്ടായിരുന്നു. അതിനെപ്പറ്റി വല്ലതും ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടോ, അതോ ക്യാൻസൽ ആയി പോയോ? ഇതുപോലെ ഈ മന്ത്രിസഭ കഴിഞ്ഞാൽ അത് ഈ ചിട്ടി ഞങ്ങൾ അറിയില്ലായിരുന്നു, അത് മന്ത്രിസഭ മാറിപ്പോയിന്നോ ഗവൺമെന്റ് മാറിപ്പോയെന്നോ വല്ലതും വരുമോ എന്നൊരു ചെറിയ ഡൗട്ട്. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, KSFE പ്രവർത്തനം തുടങ്ങിയിട്ട് 49-ാമത്തെ വർഷമാണിത്. അടുത്ത വർഷം 50 വർഷത്തിൻ്റെ ആഘോഷം നടത്താൻ KSFE തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. എത്രയോ ഗവൺമെൻറ്റുകൾ 69 മുതൽ ഇന്ന് വരെ മാറി മാറി വന്നിട്ടും യാതൊരു വീഴ്ച കൂടാതെ വളരെ കൃത്യമായി ചിട്ടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് KSFE. അതുകൊണ്ട് KSFE എന്ന പൊതുമേഖലാ സ്ഥാപനം ഈ ചിട്ടിയുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ എൻ്റെ സ്നേഹത്തിന് യാതൊരു സംശയവും വേണ്ട. നേരത്തെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി KSFE പ്രഖ്യാപിച്ചതോ നടപ്പാക്കിയതോ അല്ല. ഇതിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി ഒരു ചിട്ടിയിൽ ചേരുന്ന ഏത് പ്രവാസിക്കും ലഭ്യമാകുന്നതും അതിൻ്റെ പ്രീമിയം പൂർണ്ണമായി KSFE അടയ്ക്കുന്നതുമാണ്. അല്ലാതെ പ്രത്യേകമായി ഒരു ഇൻഷുറൻസ് പദ്ധതിയും ചേർക്കുന്നില്ല. ആര് ചിട്ടിയിൽ ചേർന്നാലും അവർക്കൊക്കെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടും. സ്വാഭാവികമായിട്ടും ഈ ചിട്ടിയിൽ ചേരുമ്പോൾ തന്നെ ഈ അതിൽ അതിൻ്റെ വരിക്കാരനാകുന്ന ആൾ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിൽ വരികയാണ് ചെയ്ത് ആദ്യ തവണ അടയ്ക്കുന്നതോടുകൂടി അയാൾക്ക് LIC നൽകുന്ന പരിരക്ഷയും സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റ് നൽകുന്ന അപകട മരണ ഇൻഷുറൻസിൻ്റെയും രണ്ടിൻ്റെയും ആനുകൂല്യം ആ നിമിഷം തന്നെ ലഭ്യമാകും. എത്ര അതിൻ്റെ കവറേജ് എങ്ങനെയായിരിക്കും? അതിൻ്റെ കവറേജ് LIC ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ പ്രത്യേകത ആ ചിട്ടിത്തുക എത്രയാണോ മരണത്തിന് ശേഷം ആ തുക LIC KSFE അടയ്ക്കും. എത്ര തുകയാണോ ഈ വരിക്കാരൻ അടയ്ക്കേണ്ടിയിരുന്നത് അതടയ്ക്കും. അപകടമായി അംഗവൈകല്യം സ്ഥിര അംഗവൈകല്യം വരികയോ ചെയ്താൽ അവിടെയും എത്ര തുകയായിരുന്നു വരിക്കാരൻ അടയ്ക്കേണ്ടത് അത് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് KSFE നൽകും. അതായത് ചിട്ടിയുടെ സംഖ്യ എത്രയാണോ ആ തുകയ്ക്ക് അനുസൃതമായ ബാധ്യതയാണുള്ളത്. ചിട്ടി കാലാവധി വരെ ആ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകും. മറ്റൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, എന്റെ പേര് സുധീർ എന്നാണ്. ചോദിച്ചോളൂ. ദുബൈ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രവാസി ചിട്ടിയിലെ ചോദിച്ചോളൂ. അപ്പൊ ഈ പ്രവാസി ചിട്ടിയിലെ നമ്മള് ഇതൊരു ഇൻകം ടാക്സിന് വിധേയമായിട്ടുള്ള വിധേയമാണോ നമ്മൾ ഈ എമൗണ്ടുകള്? അതിനെ കുറിച്ച് എന്റെ ഡീറ്റെയിൽ അറിഞ്ഞക്കൊള്ളായിരുന്നു. പ്രവാസി ചിട്ടിയിൽ അടയ്ക്കുന്ന തുകയെ സംബന്ധിച്ചിടത്തോളം ആ തുകയ്ക്ക് ഇൻകം ടാക്സ് ബാധകമല്ല. പക്ഷെ പ്രവാസി ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന സമ്മാനത്തുക KSFE അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള പലിശയ്ക്ക് TDS കളക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഇൻകം ടാക്സ് വ്യവസ്ഥ ബാധകമായിരിക്കും. ചിട്ടിയിൽ അടയ്ക്കുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് ബാധകമല്ല. വ്യക്തമാണെന്ന് കരുതുന്നു. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു കോളറിലേക്ക് പോകാം. നമസ്കാരം, ആരാണ്? ഹായ്, ഗുഡ് ഈവനിങ്.
ഗുഡ് ഈവനിങ്. ആരാണ്? ചോദിച്ചോളൂ. സോണി, ദുബായിന്ന് വിളിക്കുന്നത്. ഇതിന്റെ NRIs NRI അക്കൗണ്ടിൽ വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. NRIs ട്രാൻസാക്ഷൻ നമ്മൾ മൾട്ടിപ്പിൾ ചാനൽസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് ഗേറ്റ്വേസ്, ബാങ്ക്സിന്റെ പേയ്മെന്റ് ഗേറ്റ്വേസ് ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആണ്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ള 3 ബാങ്ക്സിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആണ്. ഇനിയും കൂടുതൽ ബാങ്ക്സ് താമസിയാതെ ഇതിനകത്ത് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ് ഗേറ്റ്വേസ് മുഖാന്തരം പേയ്മെൻറ്റ് ചെയ്യാം. രണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ഓൺലൈനായിട്ട് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും പിന്നെ പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇത് കൂടാതെ നമ്മൾ എക്സ്ചേഞ്ച് ഹൗസസുമായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ അറേഞ്ച്മെൻറ്റ് മിക്കവാറും വരുന്ന 1-2 മാസത്തിനുള്ളിൽ ആ അറേഞ്ച്മെൻറ്റ് പൂർത്തിയാവും എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് ഹൗസ് മുഖാന്തരവും പൈസ വിദേശത്ത് നിന്ന് തന്നെ അടയ്ക്കാനായിട്ട് പറ്റും. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം, ഈ പ്രത്യേക പരിപാടിയിലേക്ക് ആരാണ്? എന്റെ പേര് അനു, ഞാൻ അബുദാബി നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ നമ്മള് പ്രവാസി ചിട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്ന് ഞാൻ വേറൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് ഇതായി പോയി കഴിഞ്ഞാല് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ ചേർന്നതിന് ശേഷം ഇവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ ചിട്ടിയുടെ ഉൽപ്പന്നം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷം സെപ്റ്റംബർ മാസത്തിന് മുൻപായിട്ട് ഇപ്പോൾ തൽക്കാലം UAE മാത്രമാണ് രജിസ്ട്രേഷനും ചിട്ടി അനൗൺസ്മെൻറ്റും തുടങ്ങുന്നത്. പക്ഷേ സെപ്റ്റംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഗ്ലോബലായിട്ട് മാറും. ഓരോ സ്ഥലത്തും ചിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും. പക്ഷേ നിങ്ങൾ പിന്നെ ഈ UAE അതിന് പകരം വേറൊരു സ്ഥലത്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിട്ടി ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നും പേയ്മെൻ്റ് ഒന്നും നടത്താൻ കഴിയും, ഒരു പ്രശ്നമില്ല. ലോകത്ത് എവിടെ നിന്നാണ് ആകെ നിങ്ങൾക്ക് ചിട്ടിയിൽ രണ്ട് കാര്യങ്ങളെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒന്ന്, പൈസ അടക്കണം, പിന്നെ ഓപ്ഷൻ പങ്കെടുക്കണം. 3, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് മണി കിട്ടണം. പ്രൈസ് മണി നാട്ടിലേ കിട്ടുമോ? പ്രൈസ് മണി വേറെവിടെയും കിട്ടില്ല, വിദേശത്ത് കിട്ടില്ല. നാട്ടിലെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ പ്രൈസ് മണി കിട്ടൂ. പൈസ അടയ്ക്കുന്നത് ലോകത്ത് എവിടെ നിന്നും അടയ്ക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്ഷൻ പങ്കെടുക്കുന്നത് ലോകത്ത് എവിടെ നിന്നും പങ്കെടുക്കാം, അതിനും ബുദ്ധിമുട്ടില്ല. ഇനി വേറൊരു രാജ്യത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ചിട്ടി വീണ്ടും തുടരുന്നതിനും ഒരു അസൗകര്യം ഉണ്ടാവില്ല. വ്യക്തമാണെന്ന് കരുതുന്നു. മറ്റൊരു കോളറിലേക്ക് പോകാം. ആരാണ്? ഹലോ, ചോദിച്ചോളൂ. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ഷാർജയിൽ വിളിക്കുന്നു. കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ ചിട്ടി വിളിച്ചിട്ട് ഇപ്പൊ 30% കുറച്ച് വിളിച്ചിട്ട് അത് ലാസ്റ്റില് വീതപ്പലിശയായിട്ട് നൽകുമോ, അത് സാധാരണ ചിട്ടി പോലെ നൽകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സാധാരണ ചിട്ടി പോലെ തന്നെ ഈ ലേലത്തിൽ കുറയ്ക്കുന്ന സംഖ്യ മറ്റുള്ളവർക്കെല്ലാം അത് വീതപ്പലിശയായി കൊടുക്കും എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൽ അത്രയും സംഖ്യ കുറച്ചടച്ചാൽ മതി. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു സംശയം എന്നുള്ളത്, ഈ ചിട്ടിയുടെ പണം കിട്ടണമെങ്കിൽ ഈ ആൾ നേരിട്ട് നാട്ടിലെത്തണമോ, അതിനുള്ള സൗകര്യം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആൾ നേരിട്ട് ഹാജരാകണമെന്നില്ല. അവിടെ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് നിയമപരമായിട്ടുള്ള പേപ്പേഴ്സ് നീക്കി അധികാരപത്രം കൊടുക്കും. അധികാരപത്രം, പവർ ഓഫ് അറ്റോണി അടക്കമുള്ള അധികാരപത്രം കൊടുത്തുകൊണ്ട് അവർക്ക് ഈ പണം ഏറ്റുവാങ്ങാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കില്ല. പലപ്പോഴും ഇവിടെയുള്ളയാൾക്ക് അവിടെ എത്തി പണം ഏറ്റുവാങ്ങാനുള്ള വലിയ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ അധികാരപത്രം കൊടുത്ത് ആ ആൾക്ക് ഈ പണം കൈപ്പറ്റാവും. അക്കൗണ്ടിലേക്ക് കൊടുക്കും, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. മറ്റൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ,
ഹലോ ഹലോ ആരാണ് വിളിക്കുന്നത്? ദാസ്. നേരത്തെ വിളിച്ചതാണ്, എനിക്കത് മുഴുവനായിട്ട് അത് റിപ്ലൈ കിട്ടിയില്ല. ഈ കുറി വിളിച്ച ആൾക്ക് ഈ കുറി കുറച്ച് കൊടുക്കുന്നത് പിന്നെ ഷെയർ ചെയ്യോ? ഒന്നുകൂടി ആവർത്തിക്കുമോ? വ്യക്തമായില്ല. ഞാനൊരു 30% കുറി വിളിച്ചെടുത്തു. അതെ. നെക്സ്റ്റ് 30% അടുത്ത മാസം വിളിക്കുമ്പോ അതിനുള്ള ഷെയർ എനിക്ക് കിട്ടുമോ? അത് വിളിച്ചവർക്ക് ഷെയർ ഇല്ല, പിന്നെ വിളിക്കാത്തവർക്ക് മാത്രമേ ഈ പ്രോഫിറ്റ് കൊടുക്കൂ. അല്ല, ഈ ചിട്ടിയിൽ അംഗത്വമുള്ള എല്ലാ ആളുകൾക്കും വീതപ്പലിശയായി ഈ കുറവ് വരുന്ന 30% വീതം വെച്ച് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഡിഫോൾട്ട് ചെയ്യാത്ത ചിട്ടിത്തവണ മുടക്കാത്ത എല്ലാവർക്കും. 100 പേരുള്ള ഒരു ചിട്ടി ആണെങ്കിൽ ഈ 50 ചിട്ടി വിളിച്ചു പോയാലും ഈ 100 പേർക്കും ഡിവൈഡ് ചെയ്യും അർത്ഥം. ഡിവൈഡ് ചെയ്യും, പക്ഷെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് അന്ന് വരെയുള്ള തവണകൾ കൃത്യമായി അടച്ച ആളായിരിക്കണം. അതെ. അത് നമ്മുടെ നാട്ടിലെ ചിട്ടിക്കുള്ള വ്യവസ്ഥയാണ്. എന്താണെന്തോ മനസ്സിലാവാത്ത ഭാഗം എന്താ? ഞാൻ പറഞ്ഞിരുന്നു, ചോദിച്ചു, നായനാര് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു 900 റുപ്പീസിന്റെ ഫോമും പാസ്പോർട്ടിന്റെ എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്തു, പ്രവാസികൾക്കുള്ള ഒരു ഇൻഷുറൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട്. കെഎസ്എഫ്സിയുടെ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പരിപാടിയാണ്. ഗവൺമെന്റിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അയച്ചു കൊടുത്തു, പിന്നെ അത് എന്തായി ഏതായെന്നുള്ള യാതൊരു വിവരവും ഇല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ട് അബുദാബിയിൽ നിന്ന്. അല്ല, ഞങ്ങള് കെഎസ്എഫ്സി ഒരിക്കൽ പോലും ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിക്കുന്നത് ഈ ഈ പരിപാടി കെഎസ്എഫ്സിയുടെ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ചർച്ചാ പരിപാടിയാണ്. താങ്കൾ ഉന്നയിക്കുന്ന വിഷയം മറ്റൊന്നുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രവാസി സുരക്ഷാ പദ്ധതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംശയത്തിന് താങ്കൾക്ക് നാളെ NGVയിൽ ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെടുത്തി തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വിഷയത്തിൽ അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തു. കെഎസ്എഫ്സി 50 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. ചെയർമാൻ പറഞ്ഞു, ഈ 50 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അതിലെന്തെങ്കിലും തെറ്റായ ഒരു നിലപാടെടുത്തതായിട്ട് നാളിതുവരെ ഒരു പരാതിയില്ല. തികച്ചും സുതാര്യവും സത്യസന്ധവും എല്ലാവർക്കും വിശ്വസ്തവുമായ രീതിയിലാണ് കെഎസ്എഫ്സിയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പുതിയ ചിട്ടിയുടെ കാര്യത്തിലും ആ ഉറപ്പ് ഈ പ്രവാസി സമൂഹത്തിന് കൊടുക്കാൻ കെഎസ്എഫ്സിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിറഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കും എന്ന് അടിവരയിട്ട് പറയുകയാണ്. കെഎസ്എഫ്സിയുടെ 5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം വിശ്വാസ്യതയുമാണ് പ്രവാസി ചിട്ടിയുടെയും വിശ്വാസ്യത. മറ്റൊരു കോളർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ, എന്റെ പേര് ദീപക് എന്നാണ്. സംസാരിച്ചോളൂ. അബുദാബി എന്നാണ്. നോർക്കയുടെ വെബ്സൈറ്റ് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബേസിക്കലി പക്ഷെ നമ്മൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നോർക്കയുടെ ലിങ്കിൽ പോയിട്ട് വീണ്ടും രജിസ്ട്രേഷൻ ചോദിക്കുക. അതായത് ഇമെയിൽ ഐഡിയിൽ നമുക്ക് കിട്ടിയ രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്താൽ പോലും നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഓൺലൈനിൽ. നോർക്കയുടെ വെബ്സൈറ്റ്, നോർക്കയുടെ അപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ കെഎസ്എഫ്സി ചിട്ടിയുടെ അപ്ലിക്കേഷനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്ത് നോർക്കയുടെ അപ്ലിക്കേഷനകത്ത് ചില പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന്, പ്രവാസി ചിട്ടിയുടെ പ്രവാസി ചിട്ടി അപേക്ഷയ്ക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലയ്ക്ക് നോർക്ക രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. പക്ഷേ അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ക്രമീകരണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അതിനുള്ള സംവിധാനം നിലവിൽ വരും. അടുത്ത ആഴ്ചയോടുകൂടി നോർക്ക രജിസ്ട്രേഷൻ പ്രവാസി ചിട്ടി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നുപാധിയ ആയിട്ട് ഇപ്പം നിലവിലുള്ള വ്യവസ്ഥയിൽ ചെറിയ മാറ്റം വരുത്തുകയാണ്. ടെമ്പററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ, നോർക്കയിൽ ടെമ്പററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ പ്രവാസി ചിട്ടി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് സൗകര്യം പോലെ നോർക്ക രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചാൽ മതി. ആ രൂപത്തിലുള്ള ഒരു ക്രമീകരണം നമ്മുടെ അപ്ലിക്കേഷൻ സംവിധാനത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അത് വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ അത് നിലവിൽ വരും. വ്യക്തമാണെന്ന് കരുതുന്നു. വളരെ നന്ദി. മറ്റൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ആരാണ്? സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ആ, എന്റെ പേര് സുജേഷ്, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. നമുക്ക് ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിന് ആവശ്യമുള്ളത്? ചിട്ടി ലഭിക്കുന്ന ആള്
ഈ പണം കൈപ്പറ്റുന്നതിന് വേണ്ടി ഏത് തരം സെക്യൂരിറ്റിയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കുക. അതായത് ഒന്ന്, അദ്ദേഹത്തിന് കേരളത്തിൽ ഉള്ള വസ്തു കെ എസ് എഫ് ക്ക് പണയപ്പെടുത്താം. അങ്ങനെ പണയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആധാരം, ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്നത്, കരം രസീത്, ആ വസ്തുവിൻ്റെ കൈവശ രേഖ, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു രേഖയാണ്. അതോടൊപ്പം അതിൻ്റെ ലൊക്കേഷൻ സ്കെച്ച്, ഇത്രയും തൊട്ടടുത്ത് സൗകര്യപ്രദമായ കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ ഏൽപ്പിച്ചാൽ കെ എസ് എഫ് ഇ തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പുമായി ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വസ്തുവിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എടുക്കും. നിയമ ഉപദേശവും കെ എസ് എഫ് ഇ തന്നെ തേടും. ഇത് രണ്ടും തേടിയതിന് ശേഷം ആ സെക്യൂരിറ്റി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ പറ്റിക്കൊണ്ട് തീരുമാനിക്കും. ഈ നടപടിയെല്ലാം 15 ദിവസം കൊണ്ട് പൂർത്തിയാവണം എന്നൊരു വ്യവസ്ഥ കൂടി ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഗോൾഡ്, അല്ലെങ്കിൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റിയായി കൊടുക്കാൻ കെ എസ് എഫ് ഇ ബ്രാഞ്ചിലെ ലോക്കറിൽ സൂക്ഷിക്കാം. ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻഷുറൻസ് പോളിസി, ഈ രണ്ട് രേഖകളിലും ഒരു ലീൻ ക്രിയേറ്റ് ചെയ്താൽ അതും സെക്യൂരിറ്റിയായി സ്വീകരിക്കും. അപ്പോൾ ഉപഭോക്താവിന്, ചിട്ടിയിൽ ചേർന്ന കസ്റ്റമർക്ക് അദ്ദേഹത്തിന് ഇതിലേതാണോ സൗകര്യം അത് കൊടുക്കാം. അദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ തയ്യാറുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരുടെ ജാമ്യവും കെ എസ് എഫ് ഇ സ്വീകരിക്കും. ഈ വസ്തു ഭൂമി ആൾജാമ്യം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ മുൻകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പിന്നെ നടപടിക്രമങ്ങൾ. പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അത് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ ലഘൂകരിച്ചിരിക്കുകയാണ്. സർക്കാരിലെ ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും സ്പാർക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുഖാന്തരമാണ്. അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾ രണ്ട് ജാമ്യക്കാരെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യക്കാർക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനും അതനുസരിച്ച് ആൾജാമ്യം ഏർപ്പെടുത്തുന്നതിനുള്ള സൗകര്യം വളരെയധികം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായി ഭൂമി ഇല്ല എങ്കിൽ, സ്വന്തം പേരിലല്ല ഭൂമിയെങ്കിൽ, ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റടുത്ത് അടുപ്പമുള്ള ആരുടെയെങ്കിലും ഭൂമി എടുക്കാൻ കഴിയുമോ? കഴിയും, തീർച്ചയായിട്ടും. അവർ ആ ഭൂമി അവർ പണയപ്പെടുത്താൻ ഈ സ്നേഹിതന് വേണ്ടി അല്ലെങ്കിൽ ബന്ധുവിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കും. ഗ്യാരണ്ടർ ഏതാൾക്കും അത് ചെയ്യാം, അവരുടെ സമ്മതം വേണം. അപ്പം നമുക്കൊരു ഒരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിച്ചോളൂ? നമസ്കാരം, എൻ്റെ പേര് ബിമൽ എന്നാണ്, ദുബായ് എന്നാണ്. ചോദിച്ചോളൂ. എനിക്ക് അറിയണ്ട, ഈ കിട്ടുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് അത് എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് തിരിച്ച് റിപ്പാട്രിയേറ്റീവ് ആണോ അതോ നമുക്കൊരു ലോക്കൽ ഇന്ത്യൻ എമൗണ്ട് ആയിട്ടാണ് കിട്ടുന്നത്? എന്നുവെച്ചാൽ അത് ടാക്സബിൾ ആണോ എന്നറിയാൻ വേണ്ടിയാണ്. അതെ, ഇന്ത്യൻ അക്കൗണ്ടിൽ തന്നെയാണ്, ഇന്ത്യൻ അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് പ്രൈസ് മണി ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുള്ളൂ. അത് റിസർവ് ബാങ്കിൻ്റെ വ്യവസ്ഥ, അത് നോൺ റിപ്പാട്രിയബിൾ ആവണം, അതായത് തിരിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. നാട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാൻ അക്കൗണ്ടിൽ നിന്നുള്ള പണമാണ്, അത് ബാങ്ക് അക്കൗണ്ടിലേക്കേ കൊടുക്കൂ. മറ്റൊന്ന്, ചിട്ടി ഹലാൽ ചിട്ടിയാണോ, എങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് കെ എസ് എഫ് ഇ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ചിട്ടി പോലെ ഒരു ചിട്ടി പദ്ധതി മാത്രമാണ്. ഹലാൽ ചിട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഈ സൗകര്യത്തിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് പക്ഷേ ഇപ്പോഴത്തെ തുടങ്ങുന്ന ചിട്ടിയിലില്ല, അതിനൊരല്പം സമയം കൂടി എടുക്കും. കാരണം അത് ഏത് രൂപത്തിൽ വേണം എന്ന ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം, പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം, ആരാണ്? ഹലോ, ആ സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. ഇത് മനോജ് ആണ്, അബുദാബിയിൽ നിന്നാണ്. യെസ്, ചോദിച്ചോളൂ. ആ, ഞാൻ ഈ ചിട്ടിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളല്ല, എനിക്ക് ചിട്ടിയെ പറ്റി യാതൊരു വിവരവും ഇല്ല. എനിക്ക് ഈ ചിട്ടി, ഈ പ്രവാസി ചിട്ടിയെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നും
അറിയാൻ താല്പര്യമുണ്ട്. ചിട്ടി എന്ന് പറയുന്നതിനെ പറ്റി തന്നെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നാൽ വേണ്ടിയില്ലായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ചിട്ടി എന്ന് പറയുന്നത് ഒരു നാട്ടിൽ, നമ്മളെ കേരളത്തിൽ വളരെ പണ്ട് കാലം മുതലേ ഒരു സമ്പാദ്യത്തിന് ഉള്ള ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്ക് നാട്ടിൽ കുറിക്കല്യാണം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സംവിധാനമാണ്. കുറച്ചാൾക്കാർ കൂടി നിന്ന് അവരെല്ലാവരും ഓരോ മാസവും തുല്യമായിട്ടുള്ള ഒരു തുക ഗഡുവായിട്ട് നിക്ഷേപിക്കും. ആ കിട്ടുന്ന തുക അതിനകത്ത് അതിൻ്റെ ഒരു ഭാഗം വീത പലിശ എന്നുള്ള നിലയ്ക്ക് മാറ്റിവെച്ച് ബാക്കിയുള്ള തുക ലേലം വിളിക്കുന്ന ഒരാൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇത് തുടർച്ചയായി എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ചിട്ടി ചേർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഈ രൂപത്തിൽ സമ്മാനം കിട്ടും. ചിട്ടിയുടെ സവിശേഷത, ചിട്ടി ഒരേ സമയത്ത് ഡെപ്പോസിറ്റുമാണ്, ചിട്ടി ഒരേ സമയത്ത് ലോണുമാണ്. ആദ്യകാലങ്ങളിൽ സമ്മാനം കിട്ടുന്ന ആൾക്കാർക്ക് ചിട്ടി ഒരു ലോണായിട്ടാണ് അനുഭവപ്പെടുക. കാരണം പൈസ നിക്ഷേപിക്കുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ പൈസ കുറച്ച് നിക്ഷേപിക്കുമ്പോഴേക്കും അതിനേക്കാൾ കൂടുതൽ തുക കിട്ടും. അങ്ങനെ ലോണായിട്ട് ചിട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ചിട്ടിയുടെ ആവറേജ് ഇൻട്രസ്റ്റ് 5% താഴെയാണ്. ഇന്ന് ഒരു ഉൽപ്പന്നത്തിനും 5% താഴെ ലോണിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടാനായിട്ട് കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ പൈസ സമ്മാനമായിട്ട് കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്പാദ്യബദ്ധയാണ്, ഡെപ്പോസിറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വട്ടം എത്തുന്ന സമയത്ത് കിട്ടുന്ന പിന്നെ റിട്ടേൺ കണക്കാക്കി കഴിഞ്ഞാൽ 10 മുതൽ 12% വരെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് കിട്ടുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് ചിട്ടി. നിക്ഷേപ പദ്ധതിയാണ് ചിട്ടി. അതിനേക്കാൾ മെച്ചപ്പെട്ട മ്യൂച്വൽ ഫണ്ട് പോലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് പോലുള്ള സംവിധാനങ്ങൾക്ക് പ്രശ്നം, അവയ്ക്ക് മാർക്കറ്റ് റിസ്ക് ഉണ്ട്. നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ, എന്റെ പേര് കുമാർ എന്നാണ്, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. ഞാനിപ്പോ ചിട്ടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്റെ NRI സ്റ്റാറ്റസ് പോവുകയാണെങ്കിൽ, അത് നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കേണ്ട ഒരു സാധ്യത വരികയാണെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് ആ പൈസ അടയ്ക്കാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് പൈസ അടയ്ക്കാൻ പറ്റും. നേരത്തെ ഒരു ചോദ്യത്തിന് അഡ്വക്കേറ്റ് റിജി സക്കറിയ മറുപടി പറഞ്ഞതാണ്, നാട്ടിൽ നിന്ന് പൈസ അടയ്ക്കാൻ പറ്റും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ക്യാഷ് ആയിട്ട് നമുക്ക് പൈസ അടയ്ക്കാൻ കഴിയില്ല. ബാങ്ക് മുഖാന്തരമാണ്, ഒന്നുകിൽ ഡെബിറ്റ് കാർഡ് മുഖാന്തരമോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമോ പേയ്മെൻറ്റ് പിന്നെ ഈ ചിട്ടിയിൽ റിസീവ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത്. ഇനി നാട്ടിൽ ചെന്ന് ഇത് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്, ഈ പൈസ തിരിച്ചു വേണം എന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ, ഡീഫോൾട്ട് ചെയ്തു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ ഈ ചിട്ടിക്കകത്തുള്ള നിങ്ങളുടെ സ്ഥാനം വേറൊരാൾക്ക് മാറ്റിക്കൊടുക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ, പകരച്ചിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ പകരം വേറൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളടച്ചിട്ടുള്ള തുക പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും. തീർച്ചയായും വ്യക്തമാണെന്ന് കരുതാം. വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം, ആരാണ്? ഹലോ, ഗുഡ് ഈവനിങ്. നമസ്കാരം. എനിക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ NRI അക്കൗണ്ടിലാണോ ഇടുന്നത്? NRO അക്കൗണ്ടിലാണോ പൈസ കിട്ടുന്നത്? നേരത്തെ പറഞ്ഞതാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, നേരത്തെ സൂചിപ്പിച്ചതാണ്. നമുക്ക് NRI സ്റ്റാറ്റസ് കിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ലോക്കൽ അടിസ്ഥാനത്തിലുള്ള സംവിധാനത്തിലേക്ക് ആ പണം മാറുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ NRI സ്റ്റാറ്റസിലേക്ക് ആ പണം വരില്ല എന്നത് വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാം. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട, ഒരു പൂർണ്ണമായി ഓൺലൈൻ സംവിധാനത്തിലൂടെയാണല്ലോ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം സുരക്ഷിതമാണ്? ആ ഒരു വെബ്സൈറ്റിനെ കേന്ദ്രീകരിച്ചാണല്ലോ ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് പൂർണ്ണമായിട്ടും, ട്രാൻസാക്ഷൻ ഒരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റിനെ സംബന്ധിച്ചത്രയും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, സുരക്ഷിതമായിട്ടാണോ ഇതിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് എന്നുള്ളത്. അതിനുവേണ്ടി പിന്നെ സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ വിപുലമായിട്ടുള്ള ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 1-ാമത്തെ ലെവലിൽ സീഡിറ്റിൻ്റെ ലെവലിലൊരു ടെസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ലെവല് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ സർട്ടിൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ എമർജൻസി റെസ്പോൺസ് ടീമിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള 2-ാമത്തെ ലെവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ ലെവലിൽ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കൺസൾട്ടൻ്റ് നേതൃത്വത്തിലുള്ള 3-ാമത്തെ ലെവൽ ടെസ്റ്റിംഗ്
ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സംവിധാനം, ഈ ടെസ്റ്റിംഗ് ഒരു വശത്ത്, രണ്ട്, ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ക്ലൗഡിലാണ്. ക്ലൗഡിൽ അങ്ങേയറ്റം സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾക്കും ഹാക്ക് ചെയ്ത് കടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പിന്നെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ക്ലൗഡിൽ. ഓരോ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോഴും അതിൻ്റെ മെസ്സേജ്, അതെ, ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൂഫും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ള ട്രാൻസാക്ഷൻസ് എല്ലാം SMS അനുസരിച്ച് കൃത്യമായിട്ട് കിട്ടും. ഏത് സമയത്തും അടച്ചിട്ടുള്ള തുകയുടെ വിശദാംശങ്ങൾ അറിയാനായിട്ട് പറ്റും. ആ രൂപത്തിൽ കൺസ്യൂമറുടെ എല്ലാ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു. മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്നാണ്, എന്റെ പേര് രജനീഷ് ആണ്. ഓക്കെ, ചോദിച്ചോളൂ. നമ്മൾ ഈ ഇവിടുള്ള ബാങ്കുകളിൽ നിന്ന് നമുക്കിത് ചേരാൻ പറ്റുമോ? ഇവിടുന്നുള്ള ബാങ്കിൽ നിന്ന് പൈസ അയക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇവിടുള്ള ബാങ്കിൽ നിന്ന്, കാരണം ഓൺലൈനായിട്ട് വെബ് പിന്നെ നമുക്ക് ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത്, ഓൺലൈൻ ഇന്റർനെറ്റ് ട്രാൻസ്ഫർ നടത്തുന്നതിന് വേണ്ടി NIFT, RTGS തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണ്ടി ഉള്ള ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറും നടത്താനായിട്ടുള്ള സംവിധാനം നമ്മുടെ ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ അയക്കാൻ കഴിയില്ല, കാരണം ചിട്ടി നിയമപ്രകാരം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ അടയ്ക്കാൻ പറ്റില്ല. ഡെബിറ്റ് കാർഡിൽ നിന്ന് അടയ്ക്കാം, ഏത് ഇൻ്റർനാഷണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ അടയ്ക്കാം, ഇതല്ല നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സൗകര്യവും ഉണ്ട്. വ്യക്തമാണ് എന്ന് കരുതുന്നു. വീണ്ടും ഓൺലൈൻ സംവിധാനത്തിലേക്ക് തന്നെ വരുമ്പോൾ, ഈ എല്ലാവർക്കും ഈ ഓൺലൈൻ പരിജ്ഞാനം അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പരിചയക്കുറവുണ്ടാകും. എത്രത്തോളം ലളിതമായിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ക്രമീകരിച്ചിട്ടുള്ളത്? രജിസ്ട്രേഷൻ പ്രവർത്തനം പിന്നെ ഈ നോർക്കയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും OTP യുമായിട്ട് ബന്ധപ്പെട്ടും രണ്ട് പ്രശ്നങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ അത് പറഞ്ഞ സമയത്താണ് മറ്റ് കോളുകളിലേക്ക് പോയത്. ഈ വൺ ടൈം പാസ്വേഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പൂർണ്ണമായിട്ടും പിന്നെ എഗ്രിമെൻ്റ് ഒപ്പിടാതെ ഉള്ള ചിട്ടി നടത്തിപ്പാണ് എന്നുള്ളതുകൊണ്ട് ഈ വൺ ടൈം പാസ്വേഡ് കൂടിയേ തീരുകയുള്ളൂ. കാരണം ഒരു പിന്നെ മൊബൈൽ നമ്പറാണ് റെഫറൻസായിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് കൊടുക്കേണ്ടത്. ആ മൊബൈൽ നമ്പറിലേക്കാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും പോവുക, അല്ലെങ്കിൽ മെയിൽ IDയാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ നിർബന്ധമായിട്ടും ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ഐ എഗ്രി എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് യഥാർത്ഥത്തിൽ ഈ മൊബൈലിൽ നിന്നാണ് പോകുന്നത്. അതനുസരിച്ച് ആ മൊബൈൽ ആസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിനുവേണ്ടിയാണ് വൺ ടൈം പാസ്വേഡ്. പക്ഷേ ഇത് ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലുള്ള വിവിധ SMS മൊബൈൽ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എത്തിസാറ്റ്, ഡ്യൂ ടെലികോം തുടങ്ങിയിട്ടുള്ള പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഇൻ്റർഫേസും കൂടി ഇതിനകത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഘടകമാണ്. ആ മെക്കാനിസത്തിൽ ചില കോംപ്ലിക്കേഷൻസാണ് ആദ്യഘട്ടങ്ങളിൽ നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞു. റിസോൾവ് ചെയ്ത് നമുക്ക് ചിട്ടയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഫിലിപ്പോസ് തോമസിനോട് എൻ്റെ ചോദ്യം, KM Mani പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇതിൻ്റെ നിയമസാധ്യത സംബന്ധിച്ചുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ നിയമസഭ ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയം, പ്രവാസി ചിട്ടി എന്നതും KM Mani മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വിഷയമാണ്. എന്താണ് ഇക്കാര്യത്തിലുള്ള പ്രതികരണം? പ്രവാസി ചിട്ടി കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെയാണ്. ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് പ്രവാസി ചിട്ടി. ആ ബഡ്ജറ്റ് ചർച്ചയിലും പ്രവാസി ചിട്ടിയെക്കുറിച്ച് MLA മാർ അവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. 2015 ഫെമയിൽ ഭേദഗതി റിസർവ് ബാങ്ക് വരുത്തിയപ്പോൾ തന്നെ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചിട്ടി പദ്ധതി ആരംഭിക്കാൻ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശ്രീ KM Maniയാണ് KSFE അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു ജിയോ ഇറക്കിയത്. ഈ ചിട്ടി നിയമപ്രകാരം ആവശ്യമായ എക്സംഷനുകൾ KSFEക്ക് അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ചിട്ടി നിയമം നടപ്പായ 2012 തന്നെ അതിന് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതും അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണ്. ഇന്നിപ്പോൾ ഈ പ്രവാസി ചിട്ടിക്ക് ആവശ്യമായ എക്സംഷനുകൾ, 20-ാം വകുപ്പിൽ നിന്നുള്ള ഒഴിവാക്കൽ, അതുപോലെ തന്നെ KSFEക്ക് മറ്റ് ചിട്ടിയോടൊപ്പം തന്നെ മറ്റ്
ബിസിനസ് കൂടി നടത്തുന്നതിനുള്ള അനുമതി, ഇതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ഗസൈറ്റിലൂടെ നോട്ടിഫിക്കേഷനുകൾ മുഖേന പുറപ്പെടുവിച്ചിട്ടുണ്ട്. കിബിയിൽ നടത്തുന്ന നിക്ഷേപത്തെ ട്രസ്റ്റ് വിരുദ്ധമാണെന്നുമാണ്, അതെ, ട്രസ്റ്റ് ഫണ്ട് ആക്ടും പ്രകാരമുള്ള ഒരു സെക്യൂരിറ്റിയായി അതിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷനും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇത് ഈ നിയമപരമായ എല്ലാ പരിരക്ഷയും പൂർത്തിയാക്കിയതിന് ശേഷം, എല്ലാ പ്രഖ്യാപനങ്ങളും നടത്തിയതിന് ശേഷം മാത്രമേ കെ എസ് എഫ് ഇ ചിട്ടി വരിസംഖ്യ സ്വീകരിച്ചു തുടങ്ങൂ. ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസം അക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച നടത്താനും മറ്റൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ആരാണ്? ഞാൻ അബ്ദുൽ റസാഖ് ആണ്, ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. ഞാൻ ചിട്ടി തുടർന്നു, ഞാൻ നാട്ടിൽ പോയി, ചിട്ടി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നാട്ടിൽ പോയിട്ട് ഞാൻ പ്രവാസി അല്ലാത്ത സമയത്ത് തന്നെ ചിട്ടി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നീട് എനിക്ക് വേറെ ചിട്ടിയിൽ ഈ പറയുന്ന സ്റ്റാറ്റസ് വെച്ചിട്ട് തുടരാൻ പറ്റും? പ്രവാസി ചിട്ടി അല്ല, കെ എസ് എഫിന്റെ ഒരു പഴയ ചിട്ടി. അല്ല, ഇവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആരംഭിച്ച ചിട്ടിക്ക് പ്രവാസി സ്റ്റാറ്റസ് തന്നെ ലഭിക്കും. പക്ഷെ നാട്ടിൽ ചെന്ന് വേറൊരു പുതിയ ചിട്ടിയിൽ ഇവിടുത്തെ ജോലി എല്ലാം കഴിഞ്ഞ് ചേർന്നാൽ അതിന് ആ സ്റ്റാറ്റസ് ലഭിക്കില്ല, അത് സ്വദേശി ചിട്ടി ആയിട്ട് മാറും. ഒപ്പം നേരത്തെ ചെയർമാനോട് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാറുണ്ട്. കെ എം മാണി സാറാണ് ആദ്യമേ ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം പ്രവാസി ബന്ധു സംഗമം നമ്മൾ ഈ ചിട്ടി പ്രഖ്യാപനത്തിന് ശേഷം നടത്തി. പാലാ ടൗൺ ഹാളിൽ 1000 പേര് നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ആ സംഗമം ഉദ്ഘാടനം ചെയ്തത് ശ്രീ കെ എം മാണിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കോട്ടയം എം പി ശ്രീ ജോസ് കെ മാണി മുഖ്യാതിഥിയായി അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അടിവരയിട്ട് ഇതിൻ്റെ വിശ്വാസ്യതയും ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് എത്രമാത്രം ഗുണകരമാണെന്നും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം കേരള മുഖ്യമന്ത്രി പങ്കെടുത്ത നിയമസഭാ മന്ദിരത്തിലെ ചടങ്ങിൽ ജൂൺ 18 ഈ ജൂൺ 18 ശ്രീ കെ എം മാണി ഈ ചിട്ടിക്ക് ഉള്ള വിശ്വാസ്യതയും അതിൻ്റെ ഗുണങ്ങളും ഈ ചിട്ടിയോട് എല്ലാ അർത്ഥത്തിലും പിന്തുണയും പ്രഖ്യാപിച്ച് പിരിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹമാണ് തുടക്കമിട്ടത്. അദ്ദേഹമാണ് ഇതിന് തുടക്കമിട്ടെന്ന് ആ വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തതാണ്. ഓക്കെ, വ്യക്തമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്, എപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനവും തുടർന്ന് പണം സ്വീകരിച്ച് തുടങ്ങുകയും ചെയ്യുക? ഇത് ഇതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണം സ്വീകരിക്കുന്ന തീയതി സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും കെ എസ് എഫ് ഇയുടെ അറിയിപ്പ് വരും. മെയിലിലൂടെയും മറ്റ് എസ് എം എസിലൂടെയും അറിയിപ്പ് വരും. അത് അന്തിമമായി എന്നു മുതലൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ UAE പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ ചിട്ടി ഔദ്യോഗികമായി ആദ്യ ലേലം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നടത്താനായി ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ചിട്ടി പൂർണ്ണമായ തോതിൽ നടപ്പായി തുടങ്ങും എന്നാണ് കരുതുന്നത്. വളരെ നന്ദി, എല്ലാവിധ ആശംസകളും നേരുന്നു. കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടി ഒരു വൻ വിജയമായി മാറട്ടെ, കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ഇവിടെ ചെലവഴിച്ചതിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. കേരള വികസനത്തിൽ പങ്കാളികളാവാനുള്ള പ്രവാസികൾക്ക് അവസരം ഒതുക്കുന്ന ഈ പദ്ധതിയിൽ എല്ലാ പ്രവാസികളുടെയും സഹകരണവും പിന്തുണയും ഞങ്ങൾ കെ എസ് എഫ് ഇക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി, ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.